കൊല്ലം ബീച്ച് എസ് പി ഓഫീസ് മേൽപ്പാലം വാഹന ഗതാഗതം ഒഴിവാക്കിയുള്ള റോഡ് നവീകരണം ഓണത്തിന് ശേഷം നടത്തണമെന്ന് ആവശ്യം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയത്. റോഡിന്റെ നവീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്ന ഈ റോഡ് ഓണം സീസണിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടാകുമെന്ന് കെ ടി ജി എ കൊല്ലം ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. വെളിയിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ടൗണിലോട്ട് വരുമ്പോൾ ടൗണിലോട്ട് കയറുന്ന ഒരു മുഖ്യ പാതയാണിത്. ഈ ഒരു പാത ഈ ഒരു സമയത്ത് റിപ്പയറിന് വേണ്ടി അടച്ചിടുമ്പോഴത്തേക്ക് പൊതുജനങ്ങളെ പൊതുവേ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് വ്യാപാരികൾ, വസ്ത്ര വ്യാപാരികളൊക്കെ ആണെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഈ ഓണം പോലുള്ള ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സെയിൽ നടക്കുന്നത്. ആ സമയത്ത് അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഇത് വളരെ ദയനീയമായ ഒരു വിഷയമാണ്. ഇത് എസ് പി ഓഫീസ് മേൽപ്പാലം അടച്ചത് മൂലം ചിന്നക്കടയിൽ ഗതാഗത തടസ്സവും വ്യാപാരികൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടുന്ന കച്ചവടവും ഇല്ലാതാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കച്ചവടം നടക്കുന്ന സമയമാണ് ഈ ഒരാഴ്ച. ഈ ഒരാഴ്ച എന്ന് ഈ റോഡ് അടച്ചിട്ട് വളരെ വസ്ത്ര വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ അധികൃതരിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റോഡിനോടൊപ്പം തന്നെ ആശ്രാമ ലിങ്ക് റോഡും അടച്ചിട്ടില്ല. ഈ രണ്ട് റോഡുകളും അടച്ചിട്ടിരിക്കുന്നത് ടൗണിലോട്ട് ആർക്കും കയറാൻ പറ്റാതെ ഒരു കസ്റ്റമറിന് അകത്തോട്ട് കയറുന്ന കച്ചവടം നമ്മുടെ സ്ഥാപനങ്ങൾ വരാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. പല പ്രതീക്ഷയിൽ ഓണക്കച്ചവടം ചെയ്യാനിരുന്ന വ്യാപാരികൾക്ക് കനത്ത പ്രഹരമായിരിക്കുകയാണ് ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള റോഡ് പണി. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഓണസമയം ഒരുപോലെ ബുദ്ധിമുട്ടായ റോഡടച്ചിടൽ നീക്കി എത്രയും പെട്ടെന്ന് മേൽപ്പാലം തുറന്നു കിട്ടാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടിയായ ആർ നിസാമുദ്ദീൻ പാത്തൂസ്, ജില്ലാ പ്രസിഡന്റ് എം കെ നിസാർ, ട്രഷറർ പി പി അമീർ, ഹിറ ഷിബുറാവു തർമിയ, കൊല്ലം ടൗൺ പ്രസിഡന്റ് എം ആർ നവാസ്, സെക്രട്ടറി അസ്ലം, ട്രഷറർ ബിനോജ് എന്നിവർ ആവശ്യപ്പെട്ടു. ഇപ്പോ ഈ ഒരു അധികാരികൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് വളരെ തെറ്റായി പോയി. എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഈ ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും കൂടി സൗകര്യപ്രദമാകുന്ന ഒരു പാതയാണ് അടച്ചിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പല സംഘടനകളും ഇതിനെ അടയ്ക്കാതിരിക്കുന്നതിന് വേണ്ടി പലരെയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇത് അടയ്ക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇത് വളരെ എന്തോ ഒരു കർക്കശ നിലപാട് എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.